السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا وما المرء إلا راكب ظهر أمره على سفر يفنيه باليوم والشهر يبيت ويضحي كل يوم وليلة بعيدا عن الدنيا قريبا إلى القبر سنهم الله سهودر المار سهودر يغل بشواس يغل الله سبحانه وتعالى ഈ ഭൂമുഖത്തേക്ക് നമ്മെ അയച്ചിട്ടുള്ളത് അവൻ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുള്ളത് എല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന അവൻ തൃപ്തിപ്പെടുന്ന നിലക്ക് അവയെ എല്ലാം ഉപയോഗപ്പെടുത്തുവാനും അതിലൂടെ അവന്റെ പ്രീതി നേടുവാനുമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ വിലമതിക്കാനാവാത്ത ഒരു നിധിയാണ് നമ്മുടെ ആയുസ് അഥവാ നമ്മുടെ സമയം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു പല കാര്യങ്ങളും നമ്മെ അറിയിച്ചിട്ടുള്ളത് അവൻ സൃഷ്ടിച്ചിട്ടുള്ള കാലങ്ങളെ അതുപോലെ തന്നെ അതിൽ തന്നെയുള്ള പ്രത്യേക സമയങ്ങളെയൊക്കെ സത്യം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഖുർആനിൽ നമുക്ക് പരിചയമുള്ള 30-ാം അധ്യായത്തിലെ ധാരാളം സൂറത്തുകൾ ഇതുപോലെ തുടങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും. വല്ലൈലി ഇദാ യഗ്ശ എന്ന് രാത്രി, ആ രാത്രിയുടെ അത് ഇരുൾ മൂടി വരുമ്പോൾ എന്ന് തുടങ്ങിക്കൊണ്ടുള്ള അധ്യായങ്ങൾ കാണാം. വൽ ഫജർ, പ്രഭാതം തന്നെയാണ് സത്യം എന്ന് കാണാം. വൽ ദുഹ, പൂർവാഹ്നം അതല്ലെങ്കിൽ മധ്യാഹ്നം ഇളയുച്ച തന്നെയാണ്
സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തതായി കാണാം. മൊത്തത്തിൽ കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് വൽ അസർ എന്ന് മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടും അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചത് കാണാം. ഇതൊക്കെ നമുക്ക് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമയം, നമുക്ക് കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമയം, അത് വലിയ മഹത്വമുള്ളതാണ്, വല്ലാത്തൊരു അമൂല്യമായ നിധിയാണത്, അനർഘമായ ഒരു സമ്പത്താണത് എന്ന് നമ്മുടെ മനസ്സിനെ തെര്യപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ ബോധവൽക്കരിക്കുന്ന ആ നിലക്കുള്ള പ്രയോഗങ്ങളാണ്, ആ നിലക്കുള്ള കാര്യങ്ങളാണ് ഈ വക സത്യത്തിന് അള്ളാഹു ഉപയോഗപ്പെടുത്തിയ ഈ സമയത്തിന്റെ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക്, ആലോചിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളും പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. ഈ സമയങ്ങളെ രാവും പകലുമൊക്കെയായി തിരിച്ചതിലും അത് മാറി മാറി വരുന്നതിലുമൊക്കെ എന്ന് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ച വചനം സൂറത്തുൽ ഫുർഖാനിൽ നിന്നാണ്. അവിടെ അള്ളാഹു ആ കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. വഹുവല്ലദീ ജഅല ലൈല വന്നഹാറ ഖിൽഫത ലിമൻ അറാദ അൻ യദക്കറ ഔ അറാദ ശുകൂറ. രാവിനെയും പകലിനെയും നിശ്ചയിച്ചവനാകുന്നു അള്ളാഹു. രാത്രിയും പകലുമൊക്കെ അള്ളാഹു നിശ്ചയിച്ചതാണ്. അതിങ്ങനെ മാറി മാറി വരുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, നിശ്ചയമായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതിലും. ആയാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതേപോലെ അതിനോട് സമാനമായൊരു പ്രയോഗം അള്ളാഹു ഇവിടെ പറയാണ്. രാവിനെയും പകലിനെയും ഒക്കെ ഇങ്ങനെ അള്ളാഹു നിശ്ചയിച്ചു തന്നത് ഖിൽഫത്തൽ ലിമൻ അറാദ അൻ യദക്കറ ഔ അറാദ ശുകൂറ. ആലോചിക്കുന്നവർക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ന്യായമത്തുകൾക്കൊക്കെ ശുക്ര് ചെയ്യണം എന്ന് മനസ്സാ ചിന്തിക്കുന്നവർക്ക്, ഉദ്ദേശിക്കുന്നവർക്ക് ഒരു വല്ലാത്ത പാഠവും വല്ലാത്തൊരു ദൃഷ്ടാന്തവും ചിന്തിക്കുവാൻ അവരവശേഷിക്കപ്പെട്ട കാര്യവുമായിട്ടാണ് അള്ളാഹു ഈ സംവിധാനം ഈ ലോകത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിൽ അവന് ലഭിക്കുന്ന സമയം, ആ സമയത്തിന്റെ ഒരു പ്രത്യേകത, അത് വളരെ പെട്ടെന്ന് തീരുന്നു എന്നതാണ്. പണ്ഡിതന്മാര് പറഞ്ഞു കാണാം, അന്നഹു യമുറു മറ സഹാബ്, മേഘം പെട്ടെന്ന് നീങ്ങിപ്പോകും പോലെ, അതല്ലെങ്കിൽ വയജിരി മജറ റിയാ, ഒരു കാറ്റടിച്ചു പോകും പോലെ, അത്ര പെട്ടെന്നാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സമയങ്ങൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞടർന്ന് വീണുകൊണ്ടിരിക്കുന്നത്. റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ്, സമയം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ദുഃഖിക്കാറുള്ളത്, ഖേദിക്കാറുള്ളത്. മരണസമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്ന നേരത്ത് അവന് കഴിഞ്ഞുപോയ അവന്റെ ആയുഷ്കാലം അത് വളരെ കുറഞ്ഞേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് അവന് തോന്നുക എന്നാണ്. അതുപോലെ മരണാനന്തരം ഖബറിലുള്ള ജീവിതം കഴിഞ്ഞിട്ട് അവൻ മഹ്ശറിലേക്ക് പോകുമ്പോ പരസ്പരം ആളുകൾ ചോദിക്കുകയാണ്, കം ലബിസ്തും ഫിൽ അർളി അദദ സിനീന, ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദീം, ഖാല ഇൻ ലബിസ്തും ഇല്ലാ ഖലീല ലൗ അന്നകും കുന്തും തഅലമൂൻ. പരസ്പരം പറയാണ് ഖബറിൽ എഴുന്നേറ്റ് ഓടുമ്പോ വിപ്രാളത്തിൽ, നിങ്ങൾ എത്ര കൊല്ലമാണ്, എത്ര കാലമാണ്, എത്ര സനത്തുകളാണ് നിങ്ങൾ ഭൂമിയിൽ കഴിച്ചുകൂട്ടിയത്? അതെന്താ മനുഷ്യൻ പറയുന്നത്? 60 കൊല്ലോ 70 കൊല്ലോ 100 കൊല്ലോ അല്ലെങ്കിൽ അതിലപ്പുറമൊക്കെ ജീവിച്ച മനുഷ്യനും പറയുന്നത് എന്താണ്? ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഭൂമിയിൽ.
ഒരല്പകാലം, അല്പ ദിവസം മാത്രമേ, ഒരു ദിവസത്തിന്റെ തന്നെ വാഴ്വ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാ ഗാംഭീര്യമാണ്. ആ ഭീകരത കാണുന്ന അവസരത്തിൽ, ഖിയാമത്തിന്റെ ഭീകര കാണുന്ന അവസരത്തിൽ തന്നെ മനുഷ്യൻ അവൻ ഉണ്ടാകുന്ന അനുഭവം, വിശുദ്ധ ഖുർആൻ പറയുന്നു, കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹ. അവൻ അതിനെ അങ്ങ് നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന ദിവസം അവരുടെ സ്ഥിതി ഏതുപോലെ ഇരിക്കുമെന്നോ, ലം യൽബസു അവർ താമസിച്ചിട്ടില്ലാത്തതുപോലെ, ഇല്ലാ അശിയതൻ ഔ ദുഹാഹ, ഒരു പ്രദോഷം അതല്ലെങ്കിൽ ഒരു ദുഹാസമയം, ഒരല്പനേരം മാത്രമല്ലാതെ ജീവിച്ചിട്ടേ ഇല്ല എന്നതുപോലെ തോന്നുന്നു. അപ്പൊ ഇത് നമ്മുടെ അവസ്ഥയാണ് അല്ലാഹു ഈ പറയുന്നത്. നമ്മളോട് അല്ലാഹു ചിന്തിക്കാൻ പറയാണ്, മനുഷ്യ നിനക്ക് ഈ സമയം തരുന്നത്, നീ ഭൂമിയിൽ ജനിച്ച് നീ മരിക്കുന്നതിനിടക്ക് നീ കഴിച്ചുകൂട്ടുന്ന നിന്റെ സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, അത് നിന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നീ കരുതിക്കൂട്ടി വളരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സ്വത്താണത്. കാരണം എന്താ, പണം പോയാൽ ഒരു പക്ഷേ തിരിച്ചു കിട്ടും. നമ്മുടെ കയ്യിലുണ്ടായിരുന്നൊരു പണം നമുക്ക് കുറച്ചാണ് നഷ്ടപ്പെട്ട് വെറുതെ പോയി എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കത് ഭൂമിയിൽ വെച്ച് ഇനിയും വേണമെങ്കിൽ അധ്വാനിച്ച് നേടിയെടുക്കാം. 100 നഷ്ടപ്പെട്ടവന് വേണമെങ്കിൽ 10,000 ഉണ്ടാക്കാം. 100,000 നഷ്ടപ്പെട്ടവന് വേണമെങ്കിൽ കോടികൾ വീണ്ടെടുക്കാം. അതേ അവസരത്തിൽ എത്ര വലിയവനായാലും, എത്ര വലിയ നേതാവാണെങ്കിലും, എത്ര വലിയ കരുത്തനാണെങ്കിലും, നഷ്ടപ്പെട്ട ഒരു സെക്കൻഡെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. അതാണ് പണത്തേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് മനുഷ്യന്റെ. ധനത്തേക്കാൾ വിലപ്പെട്ടതാണ് അവന്റെ സമയം എന്ന് പറയുന്നത്. ഒരിക്കലും അത് മടക്കി കിട്ടില്ല. മഹാനായ താബിഈങ്ങളിൽ പ്രശസ്തനായ ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, മാമിൻ യൗമിൻ യൻശഖു ഫജ്റുഹു ഇല്ലാ വഹുവ യുനാദി ബിലിസാനിൽ ഹാലി യബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ശഹീദ് ഫഗ്തനിമ്നി ഫഇന്നി ഇദാ മദൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വാചകമാണ്. താബിഈകളിൽ പ്രസിദ്ധനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, മാമിൻ യൗമിൻ ഏതൊരു ദിവസവും, യൻശഖു ഫജ്റുഹു പ്രഭാതം പൊട്ടിവിടരുന്ന ഏതൊരു ദിവസവും, വഹുവ യുനാദി അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മോട്. എന്താ പറയുന്നത്? ഓരോ ദിവസവും പ്രഭാതം പുലരും ആ ദിവസം നമ്മോട് എന്താ പറയുന്നത്? യബ്ന ആദം, ഹേ മനുഷ്യ, മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനിതാ ഇന്നത്തെ ഈ പുതിയ ദിവസമില്ലേ, ഞാൻ ഇന്ന് പുതിയൊരു സൃഷ്ടിയാണ് നിന്റെ മുമ്പിൽ നിന്ന്. ഞാൻ പുതിയൊരു ദിവസമാണ്, കഴിഞ്ഞൊരു ദിവസമല്ല, ഞാൻ ഇന്ന് നിന്റെ മുമ്പിൽ ഒരു പുതിയ ദിവസമാണ്, ഒരു പുതുദിനമാണ്. നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് നീ എന്നെ ചൂഷണം ചെയ്തോളൂ, നീ എന്നെ പരമാവധി മുതലാക്കിക്കോ, നീ എന്നെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കോളൂ. കാരണം എന്തെന്നല്ലേ, ഇതാ മലൈത്തു, ഞാനങ്ങ് കഴിഞ്ഞു കടന്നുപോയാൽ, ഞാനങ്ങ് മാറിപ്പോയാൽ, അന്ത്യനാൾ വരെ പിന്നെ ഇനി നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല കേട്ടോ. ഞാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഉപയോഗപ്പെടുത്തിക്കോ, ഞാൻ പോകുന്നതിന് മുമ്പേ എന്നെ ചൂഷണം ചെയ്തോളൂ, പരമാവധി ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് പറയുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ആശയം. ഒമൽ മറു ഇല്ലാ റാക്കിബുൻ ലഹ്റംരിഹി അലസഫരിൻ ഫരീ ബിൽയൗമി വശഹരി യബീതു വയദ്ഹി കുല്ല യൗമിൻ വലൈലത്തിൻ ബൈദന്നനി ദുനിയാ ഖരീബൻ ലൽ ഖബരി. ഏതൊരു മനുഷ്യനും അവന്റെ ആയുസ്സാകുന്ന വാഹനത്തിന്റെ പുറത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ദിവസങ്ങളും ആഴ്ചകൾക്കും, ആഴ്ചകളും മാസങ്ങൾക്കും, മാസങ്ങൾ കൊല്ലങ്ങൾക്കും അങ്ങനെ വഴിമാറിക്കൊടുത്ത് സ്പീഡിൽ അങ്ങനെ കഴിഞ്ഞു കടന്നു പോവുകയാണ്. അങ്ങനെ നീ രാത്രിയാകുന്നു,
പകലാകുന്നു. ഓരോ രാവും പകലുമൊക്കെ നിന്നിൽ നിന്ന് കഴിഞ്ഞു കടന്നു പോകുമ്പോ നീ സ്പീഡിൽ നീ ഇങ്ങനെ യാത്ര പോകുന്നത് എന്താണെന്നോ? ബഈദന്നനി ദുനിയാ, അള്ളാഹു നിനക്ക് കണക്കാക്കിയിട്ടുള്ള ദുനിയാവില്ലേ, ആ ദുനിയാവിൽ നിന്നാണ് നീ സ്പീഡിൽ ഈ ഓടുന്നത്. ഈ ആയുസിന്റെ വാഹനപ്പുറത്ത് നീ സ്പീഡിൽ കുതിച്ചു വായുന്നത് എങ്ങോട്ടെന്നോ? ഖരീബൻ നിലൽ ഖബരി, ഖബറിലേക്കാണ് നീ കുതിച്ചു വായുന്നത്. ഓരോ സമയം കഴിയുന്തോറും അങ്ങോട്ടുള്ള കാലടിയാണ് അടുത്തടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ ദിവസവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എനിക്ക് അള്ളാഹു തന്നിട്ടുള്ള എന്റെ സമയം, ആ സമയം അതൊരു മനുഷ്യൻ നേടിയെടുക്കുന്ന സമ്പാദ്യത്തിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട സംഗതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിഅമത്താനി, നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു ഹദീസാണത്, നിഅമത്താനി, രണ്ടനുഗ്രഹങ്ങൾ, രണ്ടനുഗ്രഹങ്ങൾ, മഖബൂനൻ ഫീഹിമ കസീറു മിനന്നാസ്, ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ആ രണ്ടനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താൻ അറിയാതെ അത് വേണ്ടാത്തതിലേക്ക് ഉപയോഗപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതാണത് രണ്ടും? അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യം, ആരോഗ്യം, അതേപോലെ തന്നെ വൽ ഫറാഹു, ഒഴിവ് സമയം. ആരോഗ്യ ഒഴിവ് സമയമൊക്കെ മനുഷ്യൻ അതിന്റെ വിലയറിയൽ അതില്ലാതാകുമ്പോഴാണ്, നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വിലയറിയുന്നത്. സമയം ഒരുപാട് കഴിഞ്ഞല്ലോ, വെറുതെ പോയി, ഇനിയിപ്പോ എന്തായി, അത് കിട്ടുമോ? കിട്ടില്ല. ആരോഗ്യം, അത് കഴിഞ്ഞുപോയി, ഇനി തിരിച്ചു കിട്ടുമോ? ആ പ്രായം കിട്ടില്ല, അതങ്ങ് കഴിഞ്ഞുപോയി. പണ്ടൊരാള് വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, എനിക്ക് കഴിഞ്ഞു കടന്നുപോയ എന്റെ യൗവനകാലം ഒന്ന് മടങ്ങി വന്നിരുന്നുവെങ്കിൽ ഈ വയസ്സായാലുള്ള ബുദ്ധിമുട്ടെന്തൊക്കെയാണെന്ന് എന്റെ യൗവനകാലത്തോട് എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അതൊരാളെ പൂതി പറഞ്ഞതാണ്. എല്ലാരും മോഹണ്ടല്ലോ, പക്ഷെ അത് നടക്കൂലല്ലോ. കഴിഞ്ഞു പോയതൊന്നും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല, എന്തും മടക്കി കിട്ടും, ഏതും നമുക്ക് തിരിച്ചൊരു പക്ഷേ കിട്ടും. സമയം കിട്ടില്ല, അത് പോയാൽ പോയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു, യബ്നു ആദം, ഓ മനുഷ്യ, ഇന്നമാ അൻത അയ്യാമുൻ മജ്മൂഅ, നീ എന്ന് പറയുന്നത് കുറെ ഒരുമിച്ചു കൂട്ടപ്പെട്ട ദിവസങ്ങളാണ്. നീ കുറെ ദിവസങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെട്ട ഒരവസ്ഥയാണ് നിന്റേത്. കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഓരോ ദിവസവും അങ്ങ് കൊഴിഞ്ഞു തീരുമ്പോ നീയാണ് കൊഴിഞ്ഞു കൊഴിഞ്ഞു തീരാൻ പോകുന്നത്. കത്തി 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 നീ അങ്ങനെ തീരാൻ പോവുകയാണ്, ഓരോ ദിവസവും അങ്ങനെ അരിഞ്ഞരിഞ്ഞ് നിന്നിൽ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് നീ ചിന്തിച്ചോളൂ, എന്ത്, നിന്റെ സമയം അതെനിക്ക് ഏറ്റവും വിലപ്പെട്ട സംഗതിയാണ് ഓരോരുത്തരും എന്ന്. സമയത്തിന്റെ വിലയും പ്രാധാന്യവുമൊക്കെ മനുഷ്യന് ബോധ്യമാകുമ്പോഴേക്ക് ആ സമയം ഉപയോഗപ്പെടുത്താനുള്ള സർവ ചാൻസുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഖുർആൻ പറയുന്നത്. രണ്ട് ഘട്ടത്തിൽ മനുഷ്യൻ തന്റെ സമയം പോക്കിയതിനെ സംബന്ധിച്ച് അഗാധമായി ഖേദിക്കും, വിലപിക്കും, അട്ടഹസിക്കും, കരയും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ രണ്ട് സമയത്തുള്ള കരയലും രണ്ട് സമയത്തുള്ള വിലാപവും ഒരു ഗുണവും ചെയ്യാത്ത നേരവുമായി പോയി. അതാണ് അതിലുള്ള ഏറ്റവും വലിയ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഗുരുതരമായ അതിന്റെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നപ്പോഴാണ് മരിക്കാൻ പോണ നേരത്താണ് ആളുകൾ സമയം പോയല്ലോ എന്ന് ബേജാറാവുക, അള്ളാഹുവോട് കെഞ്ചും എന്നാണ്. നമുക്കൊക്കെ സുപരിചിതമായ അധ്യായമാണ് സൂറത്തുൽ മുനാഫിഖൂൻ. അതിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഓ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നില്ലേ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും മിൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ, ഇതൊന്നും അള്ളാഹിനെപ്പറ്റി ശരിക്കും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിന് തടസ്സമാകരുത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായി ജീവിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം സദഖ ചെയ്യണം, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം. ഏതിനു മുമ്പ്? മരണം വരുന്നതിന്റെ മുമ്പ്. എന്നിട്ടാണ് റബ്ബ് പറയുന്നത്, ആ മരണത്തിന്റെ നേരമെത്തുമ്പോ ഫയഖൂൽ, മനുഷ്യൻ പറയുക തന്നെ ചെയ്യുന്നതാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, റബ്ബേ നീ എന്നെ ഒന്ന് പിന്തിച്ചിടുമോ, ഒരല്പസമയം തരുവാന്ന് ചോദിക്കുന്നതേ, ഇതാ അതിലും കരീവും അല്പസമയത്തേക്ക് നീട്ടിടോന്ന്. എന്തേ, അപ്പൊ ഇതുവരെ ജീവിച്ചതൊക്കെ എന്തായിരുന്നു? സമയം തന്നെയല്ലേ. എന്താ ഇപ്പൊ ഒരു സമയത്തിന് കെഞ്ചുന്നത്? എന്താണ് അവന്റെ മോഹം?
സമയം വെറുതെ പോയല്ലോ, കുറച്ച് സമയം കിട്ടിയെങ്കിൽ ആ ഉള്ള സമയം കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാവുന്ന നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാം. എപ്രാളത്തിൽ മരണനേരത്ത് മരണനോവനുഭവിക്കുന്ന അവസരത്തിൽ മനുഷ്യൻ പറയുകയാണ്. അതിന് അള്ളാഹുടെ മറുപടി എന്താണ്? ഇല്ല, ഒരാൾക്കും അള്ളാഹു അവന് കണക്കാക്കിയ ആ സമയം മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്ന പ്രശ്നമല്ല. അപ്പൊ ഈ വേളയിൽ മനുഷ്യൻ ദുഃഖിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? ആ സമയത്താണ് മനുഷ്യൻ അങ്ങനെ സമയം പോക്കിക്കളഞ്ഞല്ലോ, ഇനി ആ സമയമൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നൊരു നേരം. പക്ഷെ അപ്പോഴേക്ക് ടൈം കഴിഞ്ഞുപോയി. ഇനിയിപ്പോ മരണ നേരത്ത് കൊതിച്ചിട്ട് അവന് കിട്ടിയില്ലാന്ന് വിചാരിച്ച് മനുഷ്യന് നാളെ കൺമുമ്പിൽ നരകത്തിയിൽ അങ്ങ് വീഴുന്ന നേരത്തും മനുഷ്യൻ പറഞ്ഞു പോകുന്നതാണ് ആ വേദാറും വെപ്പളാളവും കൊണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മരണാനന്തരം മനുഷ്യന്റെ പറയലും ഇത് തന്നെയാണ്, അത് മാറൂലാനാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്താ പറയുന്നത്? മരണത്തിന്റെ നേരത്ത് പറഞ്ഞത് തന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പിന്നെയും പറയുന്നുണ്ട്. എന്താണ്? റബ്ബിർജിഊൻ എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു. മരണ നേരത്തുള്ള വിലാപമാണത്. റബ്ബിർജിഊൻ, അല്ലാഹുവേ നീ എന്നെ ഒന്ന് മടക്കിത്തായോ, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ഒരുപാട് സംഗതികളുണ്ട്. എന്തേ? സമയമില്ലാഞ്ഞിട്ടാണോ, നേരമില്ലാഞ്ഞിട്ടാണോ, ജീവിതത്തിൽ ഒരുപാട് മണിക്കൂറുകൾ ഉണ്ടായിരുന്നു, സമയങ്ങൾ ഉണ്ടായിരുന്നു, ഒഴിവ് ദിവസങ്ങൾ ഉണ്ടായിരുന്നു, സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്താതെ പോയല്ലോ. അതുകൊണ്ട് നീ എന്നെ ഒന്ന് പിടക്കി തരികയാണെങ്കിൽ, ഞാൻ വിട്ടയച്ചു പോയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാം. അപ്പോഴെന്താ റബ്ബ് പറയുന്നത്? അത് പറയുന്നവൻ വൃഥാ, പറയുന്ന ഒരു വർത്തമാനം മാത്രമാണത്. ഇനി അവർക്ക് ഇങ്ങോട്ടല്ല മടക്കമുള്ളത്, അങ്ങോട്ടാണ്. എവിടേക്ക്? അവർക്കിനി ചെല്ലാനുള്ളത് ബർസഖിയായ ലോകത്തേക്കാണ്, അഥവാ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടക്കുള്ള മറയായ ഖബർ ജീവിതത്തിലേക്കാണ് പോകാനുള്ളത്. ഏതുവരെ? പരലോകത്തിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാള് വരെയും അവർക്കിനി കഴിയാനുള്ളത് ബർസഖിലാകുന്നു. അപ്പൊ കൊതി കൊണ്ട് കാര്യമില്ല, അവിടെ നടക്കൂല. നമ്മൾ ശരിക്കും ചിന്തിക്കണം സഹോദരന്മാരെ. മനുഷ്യന്റെ ആശയാണ് ആ പറയുന്നത്. ഏതൊരു മനുഷ്യനും ആ നേരത്ത് സമയം പോക്കിയതിനെ പറ്റി വല്ലാതെ സങ്കടപ്പെടും, വിലപിക്കും, കരഞ്ഞു പറഞ്ഞു നോക്കും എന്നൊക്കെയാണ്. പക്ഷേ രക്ഷയില്ല. ഇനി നരകത്തിലേക്കാണ് വലിച്ചെറിയപ്പെടുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന കഫറൂലഹും നാറു ജഹന്നം ലാ യുഖദാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സീ കുല്ല കഫൂർ وهم يصرخون فيها ربنا اخرجنا نعمل صالحا غير الذي كنا نعمل اولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. സൂറത്ത് ഫാത്തിറിലെ 36 37 വചനങ്ങളിൽ അള്ളാഹു വളരെ ഗൗരവത്തോടുകൂടി നമ്മളോട് പറയുകയാണ്, വല്ലദീന കഫറു, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട തലക്ക് വിശ്വസിക്കാതെ കാഫിറുകളായി മരിച്ചുപോയിട്ടുള്ള കക്ഷികൾ, ലഹും നാറു ജഹന്നം, അവർക്ക് കിട്ടാനുള്ളത് കത്തിയാളുന്ന നരകമാണ്. ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു, എന്നാൽ തീയിലങ്ങ് ഇടപെട്ടാൽ പെട്ടെന്നങ്ങ് കത്തിക്കരിഞ്ഞ് ചാമ്പലായി അവർ മരിച്ചുപോയെങ്കിൽ അതവർക്ക് നന്നായിരുന്നു, പക്ഷേ മരണം എന്നത് നരകത്തിലില്ലല്ലോ, അവിടെ അങ്ങനെ കാലാകാലം ജീവനോടെയുള്ള ശിക്ഷയാണല്ലോ. എന്നാ പിന്നെ മരണമില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ശിക്ഷ അനുഭവിക്കപ്പെടുമ്പോ ഏതെങ്കിലും ദിവസത്തിൽ ഇളവ് വല്ലതും ഓഫർ ഉണ്ടോ അവർക്ക്? വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അന്നത്തെ ശിക്ഷയില്ലെന്ന് അല്പം പോലും അവർക്ക് ഇളവും നൽകപ്പെടുന്നതല്ല. അങ്ങനത്തെ തരകം കദാലിക, കദാലിക അപ്രകാരമത്രേ നജ്സീ, നാം കൂലി കൊടുക്കുന്നത് കുല്ല കഫൂർ, എല്ലാ നിഷേധികൾക്കും എല്ലാ നന്ദി കെട്ടവന്മാർക്കും നാം കൂലി കൊടുക്കുന്നത് ഇപ്രകാരമാണ്. അങ്ങനെ ആ നരകത്തിയിൽ കിടന്നങ്ങ് തെളച്ച് പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അള്ളാഹു പറയുന്നു, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിലാപരംഗമാണ് ഈ പറയാൻ പോകുന്നത്. മനുഷ്യ ജീവിതത്തിൽ സമയത്തിന് വേണ്ടി കെഞ്ചുന്ന രണ്ടാമത്തെ ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അള്ളാഹു പറയുന്നു, വഹും യസ്തരിഹൂന ഫീഹാ, അവരാ നരകത്തിയിൽ കിടന്നുകൊണ്ട് അട്ടഹസിക്കുന്നതാണ്. ഇസ്തറഹ എന്ന് പറഞ്ഞ അത്യുച്ചത്തിൽ അങ്ങ് അട്ടഹസിക്കലാണ്, ആ ഭയങ്കരമായ അട്ടഹാസം. എന്താ അട്ടഹസിച്ചുകൊണ്ട് പറയുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ അട്ടഹാസം? എന്തിനു വേണ്ടിയാണ് ഈ വിലാപം?
കൂടെ അവർ പറയുന്നു, കരഞ്ഞുകൊണ്ട് അവർ പറയുന്നു, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ടതായോ, ഈ നരകത്തിയിൽ നിന്നൊന്ന് പുറത്തേക്കിട്ടതായോ. എന്തിനാ? നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമലു, ഞങ്ങൾ പ്രവർത്തിക്കാതെ, പലരും ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടും ഞങ്ങൾ പ്രവർത്തിക്കാതെ പോയവരാണ്, പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, ചെയ്തില്ല, ഞങ്ങൾ മനസ്സ് വന്നില്ല, നല്ലതെന്താണെന്ന് അറിയാഞ്ഞിട്ടല്ല ചെയ്തില്ല, ചെലവഴിച്ചില്ല, പങ്കെടുത്തില്ല, നല്ല മാർഗത്തിലൊന്നും ഞങ്ങൾ സമയം ചെലവഴിച്ചില്ല. എന്നാൽ ഖേദം തോന്നുന്നു, റബ്ബേ ഒന്ന് മടക്കം തരുമോ? അപ്പോൾ അല്ലാഹുവിന്റെ മറുപടി, നരകത്തിയിൽ കിടക്കുന്നവരോട് റബ്ബിന്റെ ചോദ്യം, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്, അവലം അമ്മിറക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ, അഥവാ സമയം തന്നിരുന്നില്ലേ? എത്രത്തോളം തന്നു നിങ്ങൾക്ക്? കുറച്ചൊന്നുമല്ല. ആലോചിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഉറ്റാലോചിക്കുന്നവർക്കുമൊക്കെ, ആലോചിക്കാൻ മാത്രവും പഠിക്കാൻ മാത്രവും ചിന്തിക്കാൻ മാത്രവും അതനുസരിച്ച് അമലി ചെയ്തുകൊണ്ട് വിജയം നേടാൻ മാത്രമൊക്കെയുള്ള നേരവും കാലവും സമയവുമൊക്കെ ഞാൻ നിങ്ങൾക്ക് പണ്ടേ തന്നിരുന്നില്ലേ? അങ്ങ് കിട്ടിയില്ലേ? ഇത്ര കൊല്ലം ജീവിച്ചു ദുനിയാവില്, ഞാൻ സമയം മുമ്പ് തന്നിരുന്നില്ലേ? മാത്രമല്ല, ഞാൻ നിങ്ങളെ ഭൂമിയിലേക്ക് അങ്ങ് പടച്ച് അനാഥരാക്കി വിട്ടതല്ലോ. നിങ്ങളുടെ സമയം ഇങ്ങനെ ചെലവഴിക്കണമെന്നും ഈ ലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്തെന്നും, ഏതാണ് നേരിന്റെ മാർഗമെന്നും, ഏതാണ് നെറികേടെന്നും, ഏതാണ് നീതിയും അനീതിയും, സത്യവും അസത്യവും, ധർമാധർമ്മങ്ങളെന്നുമൊക്കെ നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു തരാൻ സമയം നൽകി എന്ന് മാത്രമല്ല, ഇതൊക്കെ കൃത്യമായി നിങ്ങളോട് മുന്നറിയിപ്പ് തരുന്ന ഒരു മുന്നറിയിപ്പുകാരനെയും ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ? അഥവാ പ്രവാചകന്മാരും വന്നില്ലേ? ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ നിങ്ങൾക്ക് നദീറുകൾ വരികയും ചെയ്തില്ലേ? അതുകൊണ്ട് ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, നിങ്ങളുടെ വിലാപത്തിനിവിടെ തരുമ്പും വരെയില്ല. ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, അതെന്താണ്? അതവസാനത്തെ വാക്കാണ്, ഫദൂഖൂ, ആസ്വദിച്ചോളൂ, രുചിച്ചോളൂ, നരകത്തെ അനുഭവിച്ചോളൂ. ഫമാലില്ലാലിമീന മിൻ നസീർ, അക്രമം പ്രവർത്തിച്ച അക്രമികൾക്ക് ഒരു സഹായിയും ഇല്ല. നോക്കൂ, രണ്ടാമത്തെ വിലാപത്തിന്റെ കാര്യം, ഇനിയൊരു വിലാപത്തിനൊട്ട് അവസരമില്ല, അള്ളാഹു സ്വീകരിക്കുന്നതുമല്ല. ഇത്രയും മൊഴികഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരാൾക്ക് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, അഅദറല്ലാഹു ഇലംരീൻ അംഹലഹു ഹത്താ ബലഗ 60 ആമാ, റവാഹുൽ ബുഖാരി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ആ സമയം നീട്ടിക്കൊടുത്തില്ലേ? ഒരു മനുഷ്യൻ എന്ത് പറയാനുണ്ട് റബ്ബിന്റെ കോടതിയിൽ? കാരണം അംഹലഹു, അവൻ അല്ലാഹു സമയം അങ്ങ് നീട്ടിക്കൊടുത്തില്ലേ? ഹത്താ ബലഗ 60 ആമാ, ഒരു 60 കൊല്ലം വരെ അവൻ ജീവിച്ചില്ലേ? 60 കൊല്ലം മിനിമം സമയം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലുണ്ടല്ലോ, അധികവും എന്റെ ഉമ്മത്ത് 60-ന് 70-ന് ഇടക്കാണ്, ഇതിനപ്പുറം കഴിയുന്നവർ വളരെ അപൂർവമാണ് എന്ന്. ഇത് കിട്ടിയാൽ തന്നെ പോരെ, വിശുദ്ധ ഖുർആൻ പറയും. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ മുൻഗാമികളൊക്കെ ഈ സമയത്തിന് വല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവരുടെ സമയം അവരൊരിക്കലും ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. നമ്മൾ മറിച്ച് ചിന്തിക്കണ്, നമ്മൾ നിന്ന് ആലോചിക്കണ, എന്താണ് സമൂഹത്തിൽ കടകളിൽ ഒരുപാട് സാധനം ഒരുക്കി വെച്ചിരിക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ, അതുപോലെ തന്നെ ടോയ്സ് വിൽക്കുന്ന ഷോപ്പുകളിൽ ഒരുക്കി വെച്ചിരിക്കുന്നു, കമ്പ്യൂട്ടർ ഷോപ്പുകളിൽ ഒരുക്കി വെച്ചിരിക്കുന്നു, ഒരുപാട് ഒരുപാട് പല രൂപത്തിലുള്ള സംവിധാനങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങൾ ഈ രാജ്യത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു. എന്തിന്? ടൈം പാസിന് വേണ്ടി. ടൈം പാസിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേരം പോകാഞ്ഞിട്ടേ സമയം കൊല്ലാൻ ചീട്ട് കളിക്കുന്നു. എന്തിനാ? സമയം പോകുന്നില്ല, ടൈം പാസിന് ചീട്ട് കളിക്കുന്നു, സിനിമ കാണുന്നു. എന്തിനാ? ആവശ്യം താല്പര്യമൊന്നുമില്ല, സമയം പോണ്ടേ. ഇങ്ങനെ പല കാര്യങ്ങൾ വെറുതെ പോയിട്ട് അവിടെ ഇവിടെ ഇരിക്കുന്നു, എന്തേ നേരം പോകുന്നില്ല. എന്താ ഈ സമയം കഴിഞ്ഞുകൂടാത്തത്? സമയമൊന്നാണ് കഴിഞ്ഞു പോകുന്നില്ലല്ലോ. എന്താ മനുഷ്യന്റെ സ്ഥിതി? മഹാന്മാരായ സഹാബിമാർ, അവർ ഞാൻ പറഞ്ഞില്ലേ, ധനത്തേക്കാൾ വലിയ വിലയാണ് അവർ ഇതിനു വേണ്ടി കൽപ്പിച്ചത്. നമുക്ക് കാണാം, അവരെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, താബിഈങ്ങൾ പറയാണ് സഹാബത്തിനെ കുറിച്ച്, അദറക്തു അഖ്വാമൻ കാനൂ അലാ ഉഖാതിഹിം,
അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും. ഓ ജനങ്ങളെ, ഞങ്ങൾ ചില ആളുകളെ കണ്ടു. സഹാബത്തിനെ കുറിച്ച് താബിഈങ്ങൾ പറയുകയാണ്, അവരുടെ താബിഈങ്ങളായ മക്കൾക്ക് വേണ്ടി ആ താബിഈങ്ങൾ അവർ മുമ്പ് കഴിഞ്ഞുപോയ സഹാബത്തിന്റെ ആ വലിയ ഈ സമയത്തിനവർ കൽപ്പിച്ച വിലയെ സംബന്ധിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് താബിഈങ്ങൾ. ഓ മക്കളെ, ഞങ്ങൾ കഴിഞ്ഞകാല നേതാക്കന്മാരെ ഞങ്ങൾ കണ്ടതെങ്ങനെയാണെന്നോ, കാനൂ അവരായിരുന്നു അല ഔഖാതിഹിം, അവർക്ക് കിട്ടുന്ന സമയങ്ങളുടെ കാര്യത്തിൽ അശദ്ദമിൻകും ഹിർസാ, നിങ്ങളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാരില്ലേ, അവർ ഇന്ന് ഏറ്റവും കൂടുതൽ ആർത്തി കാണിക്കുന്നില്ലേ, അല ദറാഹിമിക്കും വദനാനീരിക്കും, ദീനാറിന് വേണ്ടിയും ദിർഹമിന് വേണ്ടിയുമൊക്കെ മനുഷ്യൻ എത്രമാത്രം ആർത്തി കാണിക്കുന്നു, എത്രമാത്രം അതിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നു, അതിനേക്കാളൊക്കെ പതിന്മടങ്ങ് കിട്ടിയ സമയത്തെ ഉപയോഗപ്പെടുത്താൻ അത്യാർത്തി കാണിക്കുന്നവർ ജനതയെ ഞങ്ങൾ കാണുകയുണ്ടായി. ഇതാണ് താബിഈങ്ങൾ അവരുടെ ശേഷമുള്ളവർക്ക് പകർന്നു കൊടുക്കണം അവരുടെ മുൻഗാമികൾ. ഇതിനെ സംബന്ധിച്ച് ഇന്നലെയേക്കാൾ നല്ല ഒരു ഇന്ന്, ഇന്നിനേക്കാൾ നല്ല ഒരു നാളെ, അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. ഓരോ ദിവസവും കഴിഞ്ഞു കടന്നു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സഹാബിയാണ്, മഹാനവറുകൾ പറയുന്ന ഒരു വാചകം നമുക്ക് കാണാം. മാ നദിംതു അലാ ശൈഇൻ നദമീ അലാ യൗമിൻ ഗർബത ശംസുഹു നഖസ ഫീഹി അജലീ വലം യസിദ് ഫീഹി അമലീ. ഞാൻ ഒരൊറ്റ കാര്യത്തിന്റെ മേലിലും നെടുങ്കേരത്തിലായിട്ടില്ല, ഞാൻ ഒരു വിഷയത്തിലും ദുഃഖിച്ചിട്ടില്ല. ഏതുപോലെ നദമീ, ഞാൻ ദുഃഖിച്ചതുപോലെ അലാ യൗമിൻ, ഒരൊറ്റ ഒരു ദിവസത്തെ കുറിച്ച്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഒരു ദിവസം സൂര്യൻ അങ്ങ് അസ്തമിച്ചപ്പോ എന്റെ ആയുസ്സങ്ങ് കുറഞ്ഞു പോയല്ലോ. അതേ അവസരത്തിൽ വലം യസ്ദു ഫീഹി അമലീ, എന്റെ അമലൊന്നും എനിക്ക് കൂടിയിട്ടുമില്ല. ദിവസമാണെങ്കിൽ ഒന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്തു, അമലിന്റെ പട്ടികയിലൊന്നും വരികയും ചെയ്തില്ലല്ലോ. അങ്ങനത്തെ ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ദുഃഖിച്ചതുപോലെ, ഞാൻ ഖേദിച്ചതുപോലെ ഒരു വസ്തുവിന്റെ കാര്യത്തിലും ഞാൻ ദുഃഖിക്കുകയോ ഖേദിക്കുകയോ ചെയ്തിട്ടില്ല. മറ്റൊരു സഹാബിയുടെ വാചകം നോക്കൂ. കുല്ലു യൗമിൻ യമുറു ബി ലാ അസ്ദാദു ഫീഹി ഇൽമൻ يقربني من الله عز وجل فلا بورك لي في طلوع الشمس ذلك اليوم. എന്നാണ് അദ്ദേഹം പറയുന്നത്, ഓരോ ദിവസവും എന്നിൽ നിന്ന് കടന്നു പോകുന്നു, ആ കടന്നു പോകുന്ന ദിവസത്തിൽ അള്ളാഹുവിലേക്ക് എന്നെ അടുപ്പിക്കാവുന്ന ഒരു ഇൽമെനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് ബർക്കത്തില്ലാത്ത, യാതൊരു നിലക്കും എനിക്ക് ഉപയോഗപ്പെട്ടിട്ടില്ലാത്ത ദിവസമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. ഒരു ദിവസം ഒരു ഇൽമു പഠിച്ചില്ല, ഒരു നല്ല കാര്യം ഒന്നും മനസ്സിലാക്കിയില്ല, ഒരു കാര്യം കേട്ടില്ല, ഒരു കാര്യം അറിഞ്ഞില്ല, നല്ലത് വായിച്ചില്ല, അങ്ങനെ ഒരു ദിവസം കടന്നുപോയാൽ അതൊരു വല്ലാത്ത നഷ്ടത്തിന്റെ ദിവസമായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത്. കാരണം ഇദാ മർബിയൗ മുൻ വലം മഖ്തബി സുഹുദൻ വലം മസ്തഫിദ് ഇൽമൻ ഫമാദാക മിൻ ഉംരി. ഒരു ദിവസം അങ്ങ് കഴിഞ്ഞ് കടന്നു പോവുകയും സന്മാർഗത്തിന്റെ പാതയിലേക്ക് ആവശ്യമായ ഒരു വെട്ടവും ഒരു വെളിച്ചവും ഞാൻ സംശീകരിക്കാതിരിക്കുകയും ചെയ്തെങ്കിൽ അതെന്റെ ആയുസ്സിൽ പെട്ടതായി പോലും ഞാൻ കണക്കാക്കിയിരുന്നില്ല. പോയല്ലോന്നാ പറഞ്ഞത്, അതൊരു ദിവസമായിട്ട് കണക്ക് കൂട്ടിയിരുന്നില്ല. കാരണം അത്ര വലിയ സങ്കടവും അത്ര വലിയ ദുഃഖവും. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇന്നിങ്ങനെ സമയം കളയാൻ വേണ്ടിയിട്ടാണ് മെനക്കെടുന്നത്. ഒരു ഒഴിവ് കിട്ടിയാൽ നമ്മള് അന്നത്തെ ഒരു ഒഴിവ് കിട്ടിയാൽ പല ആളുകൾ, ഇപ്പൊ ഇവിടെ എത്രയോ ആളുകൾ ഈ സദസ്സിൽ നേരത്തെ സ്ഥലം കിട്ടാൻ വേണ്ടി ഓടി വരുന്നവരുണ്ട്. ഇവിടെ വന്ന ആളുകളെ അപേക്ഷിച്ച് വരാത്ത ആളുകളുടെ എണ്ണം എത്രയാണ് മാർക്കറ്റിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നമ്മെ പോലെയുള്ള സഹോദരന്മാർ, ഷോപ്പുകളിൽ തെണ്ടുന്ന നമ്മെ പോലെയുള്ള സഹോദരിമാർ എത്ര പേരുണ്ട്? അവർക്കൊരാഴ്ച വീണ് കിട്ടിയാൽ അവർക്കത് എന്തിനാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്? സിനിമാ ഹാളുകളുടെ മുമ്പിൽ കാണുന്ന തിരക്കുകൾ കണ്ടില്ലേ? നടക്കാൻ കഴിയുന്നുണ്ടോ മനുഷ്യന്? ഒരൊഴിവ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുകയാണ് എങ്ങനെ കുറെ ഉറങ്ങിത്തീർക്കും, കുറെ കണ്ടുരസിക്ക, കുറെ കേട്ടുരസിക്ക, കുറെ തോന്നിയാസങ്ങൾ കണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ ഇങ്ങനെ കുറെ സമയം കിട്ടിയാൽ നല്ലതൊന്നും വായിക്കാൻ മൂടില്ല. വിശുദ്ധ ഖുർആൻ ഇവിടെയുണ്ട്, അതിന്റെ പരിഭാഷകളുണ്ട്. പക്ഷേ ചവറുകളായ മനുഷ്യന് യാതൊരു നിലക്കും മൂല്യങ്ങൾ പകർന്നു നൽകാത്ത, മനുഷ്യനെ മാനസിക രോഗിയാക്കുന്ന മാ പ്രസിദ്ധീകരണങ്ങൾ
ദിർഹമുകൾ കൊടുത്ത് വാങ്ങി ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് നൽകി ഭാര്യമാരൊഴിവുവേളകളിൽ അതിങ്ങനെ ചാരിയിരുന്ന് വായിച്ച് രസിച്ച് അത്തരത്തിലുള്ള നോവലുകളുടെ പിന്നാലെ ഒരു കൂട്ടം ആളുകൾ, കഥകളുടെ പിന്നാലെ ഒരു കൂട്ടം ആളുകൾ, ടൈം പാസിന് വേണ്ടി സീരിയലുകളുടെയും സിനിമകളുടെയും പിന്നാലെ ഒരു കൂട്ടർ, സമയം കൊല്ലാൻ വേണ്ടി എല്ലാ സമയവും ഉറങ്ങുവോളം ഇരു കാതിലേക്കും ഇങ്ങനെ പ്രത്യേകമായ നിലക്ക് സംഗീതത്തിന്റെ ഇങ്ങനെ ഒഴുക്കിങ്ങനെ പ്രവഹിപ്പിച്ചുകൊണ്ട് സമയം കൊല്ലുന്ന ഒരുപാട് ആളുകൾ, റേഡിയോ സ്റ്റാറുകളെ വിളിച്ചുകൊണ്ട് ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളോട്, പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളായ അവതാരകന്മാരോട് കുഞ്ചിക്കുഴഞ്ഞുകൊണ്ട് വർത്തമാനം അന്വേഷിച്ച് ഏറ്റവും കൂടുതൽ പണവും സമയവും ദുരുപയോഗപ്പെടുത്തുന്ന ആളുകൾ ഏതെല്ലാം മോഡലിലാണ് ആളുകൾ അവരുടെ സമയം കൊല്ലുന്നത്. പക്ഷേ നന്മയുടെ മാർഗത്തിലേക്ക് വരുന്നവർ, നമുക്കിവിടെ ഇരിക്കാൻ സ്ഥലമില്ല, നമ്മൾ ഹാള് നിറഞ്ഞു കവിയുന്നു, പക്ഷേ ഇനി നമുക്കിവിടെ തോന്നുന്നു, പക്ഷേ ഇവിടെ വന്നവരെ അപേക്ഷിച്ച് വരാത്ത നമ്മുടെ മലയാളി സഹോദരങ്ങൾ എത്രയുണ്ട്, അവരുടെ കണക്കുകൾ എത്രയായിരിക്കും. മനുഷ്യൻ അങ്ങനെയാ, സമയം കിട്ടിയ ഒരു ദിവസം സമയം കിട്ടിയ പലപ്പോഴും നമ്മൾ ചോദിക്കാണ്, എന്തേ നിങ്ങളെ ക്ലാസ്സിന് കാണുന്നില്ല, എന്തേ നിങ്ങളെന്ന് കണ്ടില്ലല്ലോ. അപ്പൊ പറയുന്നു, രാജ്യത്തൊരു കഴിവിട്ടനല്ലേ, ഭാര്യ പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ പോകണം. അപ്പൊ ഭാര്യന്റെ ആളായി മുപ്പര് പോയി. ആ ഭാര്യക്കത് കേൾക്കണ്ടേ, അവൾക്കത് പഠിക്കാൻ അവസരം വേണ്ടേ, ഇത് ചിന്തിക്കണ്ടേ, കേൾക്കണ്ടേ, ഇല്ല അവളെന്താ പറഞ്ഞു അങ്ങോട്ട് പോയി. ഏത് കാലത്തും ആകെ കിട്ടുന്ന ഒരു ഒഴിവല്ലേ എന്നങ്ങോട്ട് സ്നേഹത്തോടുകൂടി അങ്ങ് പറഞ്ഞാൽ അതിലങ്ങോട്ട് വീണു ഭർത്താവ്, പിന്നെ ഒന്നിനും ഇയാളെ കിട്ടുന്നില്ല, പിന്നെ അയാൾ തന്നെ എല്ലാത്തിനും. അതിന്റെ പിന്നാലെ ആ സ്ത്രീ വല്ലതും പിന്നെ കേൾക്കുന്നുണ്ടോ, എനിക്ക് പിന്നെ വല്ലതും ഉത്ബോധനം കിട്ടുന്നുണ്ടോ? ഉത്ബോധനം കിട്ടിയിരുന്ന ഒരു സമുദായത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഉത്ബോധനമെങ്ങാനും കുറച്ചു കാലത്തേക്ക് നിന്നുപോയാൽ നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ, ഈ ഉത്ബോധനങ്ങളുടെ വിലയറിയുന്ന പ്രവാസി മക്കൾ പലപ്പോഴും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ ഇസ്ലാഹി സെന്ററുകളുമായൊക്കെ ബന്ധപ്പെട്ടിരുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ അവർ നമ്മളുമായൊക്കെ അവരുടെ ആ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അവർ വളരെ കണ്ണ് നനഞ്ഞുകൊണ്ട് പറയാറുണ്ട്, എന്തൊരു ഭാഗ്യമുള്ള കാലഘട്ടമായിരുന്നു പ്രവാസ ജീവിതം എന്ന്. എന്താ കാരണം, എന്താ കാരണം, അവരാഴ്ച തോറും അവർക്ക് ഉത്ബോധനം കിട്ടിയിരുന്നു, അങ്ങനെയൊന്നും പങ്കെടുക്കാൻ നാട്ടിൽ കഴിയുന്നില്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പോകാനൊരു വേദിയില്ല, ഒരവസരമില്ല, എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ അവരുടെ നാട്ടിൽ തന്നെ ചുറ്റുപാടില്ല. അങ്ങനെ ഉത്ബോധനം കിട്ടാതെ മരവിച്ചു പോയി ഞങ്ങളുടെ മനസ്സുകളിലെന്ന് ദുഃഖത്തോടെ പങ്കുവെക്കുന്നവർ. പക്ഷേ ഇവിടെ കഴിയുമ്പോ നമുക്കത് തോന്നില്ല, ഈ അവസരം നഷ്ടപ്പെടുമ്പോൾ നമ്മളും വിലപിക്കും ദുന്യാവില്ലെന്ന്. പക്ഷേ ആ വിലാപം കൊണ്ടൊക്കെ പിന്നെയും പഠിക്കാൻ കഴിഞ്ഞു എന്നവരും, പക്ഷേ ഒരു കാലത്തും വിലാപത്തിന് ഒരു നിലക്കും പ്രയോജനമില്ലാത്ത രണ്ടവസ്ഥ റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയില്ലേ. ആ ഒരവസ്ഥയോളം നീട്ടിവെക്കുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യനുള്ളത്. നാളെയാവാം, നാളെയാവാം. തസ്വീഫ് എന്നാണ് പണ്ഡിതന്മാർ ആ രോഗത്തെ കുറിച്ച് ചിത്രീകരിച്ചത്. തസ്വീഫ് എന്ന് പറഞ്ഞാൽ സൗഫ, സൗഫ എന്ന പ്രയോഗം വരട്ടെ, ആവാം, ചിന്തിക്കാം, പഠിക്കാം, കുറച്ചും കൂടെ കഴിയട്ടെ, കുറച്ചും കൂടെ കഴിയട്ടെ. ഈ നാളെ നിന്റെ കയ്യിലുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ നാളെ നമ്മുടെ കയ്യിലുണ്ടോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനങ്ങനെ നാളെ നാളെ എന്ന് പറയാൻ എന്താ ഉള്ളത്? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പേ അഞ്ച് കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തിക്കോ. ആ അഞ്ച് കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഞ്ച് ന്യൂനതകൾ നിനക്ക് വരാനുണ്ട്, അഞ്ച് കോട്ടങ്ങൾ നിനക്ക് വരാനുണ്ട്, അഞ്ച് പ്രയാസങ്ങൾ നിനക്ക് വരാനുണ്ട്. ആ പ്രയാസങ്ങളുടെ മുന്നോടിയായി അതിന്റെയൊക്കെ നല്ല കാലങ്ങൾ വരുന്നുണ്ട്, ആ നല്ല കാലം ഉപയോഗപ്പെടുത്തിക്കോ. ഏതൊക്കെയെന്ന് പറയുന്നു, ഹയാത്തക്കാ കബല മൗതിക്കാ, മരിക്കുന്ന ഒരു ദിവസമുണ്ട്, ആ മരണം വരുന്നതിന്റെ മുമ്പേ നിനക്ക് അല്ലാഹു നിശ്ചയിച്ച ജീവിതകാലത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കോളൂ. നീ രോഗിയാകുന്ന ഒരു ദിവസം വരാനുണ്ട്, എന്നും ആരോഗ്യമുണ്ടാകില്ലല്ലോ, ആരോഗ്യമൊക്കെ ക്ഷയിച്ച് നീ രോഗിയാകുന്ന ഒരവസ്ഥ വരാനുണ്ട്. ആ രോഗം വരുന്നതിന്റെ മുമ്പേ നിനക്ക് റബ്ബ് നൽകിയിട്ടുള്ള ആരോഗ്യമില്ലേ സഹോദരാ, ആരോഗ്യമുള്ള സഹോദരി ഉപയോഗപ്പെടുത്തിക്കോളൂ. രോഗത്തിനടിമയാകുന്നതിന്റെ മുമ്പേ ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കോളൂ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇപ്പൊ നിനക്ക് ഒഴിവ് കിട്ടുന്നില്ലേ, ഇടക്കൊക്കെ ആ ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ പോയിട്ട്
പിന്നെ നീ തിരക്കോട് തിരക്കില്ല ഒരു സമയം നിനക്ക് വരും, ഒന്നിനും തിരക്കില്ല, ഭക്ഷണം കഴിക്കാൻ നേരമില്ല, ഉറങ്ങാൻ നേരമില്ല, അത് കൂടി ബിസിയാകുന്നൊരവസ്ഥ വന്നേക്കും. അതിന്റെ മുമ്പേ നിനക്ക് കിട്ടുന്ന സമയത്തെ ഉപയോഗപ്പെടുത്തിക്കോളൂ. കപില ഹറമിക്ക, വയോവൃദ്ധനാകുന്ന ഒരവസ്ഥ വരാനുണ്ട്. എന്നും യുവാവല്ലല്ലോ, എന്നും യുവതിയല്ലല്ലോ. ചെറുപ്പം എന്ന് പറയുന്നത് കുറച്ചു കാലത്തേക്കാണ്. കുറച്ചങ്ങ് കഴിയുമ്പോ ആ ചെറുപ്പമൊക്കെ പോയി, ജരാനരകൾ ബാധിക്കുന്നു, ഓജസ്സും തേജസ്സും ഒക്കെ വഴിമാറിപ്പോവുകയാണ്. ആ ഒരു ഘട്ടം വരുന്നതിന്റെ മുമ്പേ നിന്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. വശബാബക കബില ഹറമിക്ക, നിനക്കല്ലാഹു പണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ പണം എന്നും നിന്റെ കയ്യിലായിക്കൊള്ളണമെന്നില്ല. സമ്പത്ത് എന്ന് പറയുന്നത് അത് ലില്ലും സായിലാണ്, നീങ്ങിപ്പോകുന്ന മേലാണ്. ഇന്ന് നിന്റെ പോക്കറ്റിലുണ്ടെങ്കിൽ അത് നാളെ വേറൊരുത്തന്റെ പോക്കറ്റിലാണ്, അവിടുന്ന് വേറൊരുത്തന്റെ പോക്കറ്റിലേക്ക് പോകും. അപ്പൊ പണം എന്ന് പറയുന്നത് ഒരു സ്ഥായിയായ സ്വഭാവം അതിനില്ല. എന്നും നിന്റെ കൂടെ പണമുണ്ടാകുമെന്ന് വിചാരിക്കണ്ട. അപ്പൊ പണം കിട്ടുമ്പോ എന്ത് ചെയ്തോ, നീ ദരിദ്രനായി പോകുന്നതിന്റെ മുമ്പ് നിന്റെ പണം നന്നായി ഉപയോഗപ്പെടുത്തിക്കോ, അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ മാത്രം. അപ്പോഴൊക്കെ മനുഷ്യൻ ഇങ്ങനെ ഇതേപ്പറ്റി ആലോചിക്കും, ആ വേണം ചിന്തിക്കണം. നിങ്ങൾ ഹജ്ജിന് പോയോ? ഇല്ല, പോയിട്ടില്ല, പോകണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ചിന്ത ഉണ്ടായോ? ഖുർആനൊക്കെ പഠിക്കണ്ടേ? കുറെ പ്രായമൊക്കെ ആയില്ലേ? നമുക്കതൊക്കെ ഒന്ന് പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? നിസ്കരിക്കാൻ കൃത്യമായിട്ട് അറിയോ? നിസ്കാരത്തിലെ ദുആകളും ദിക്റുകളും ഒക്കെ തെറ്റുകൂടാതെ ചൊല്ലാനറിയോ? അതിന് അർത്ഥമറിയോ? ആശയം അറിയോ? ഖുർആൻ ഓടാനറിയോ? അതിലെ ആശയങ്ങളൊക്കെ ഇസ്ലാമികമായിട്ട് ഒരു മുസ്ലിം അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ വരട്ടെ, നോക്കാം, അതിനെപ്പറ്റി ആലോചിക്കാം. ഈ ഒരു ചിന്ത എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫസ്തബിഖുൽ ഖൈറാത്ത്, നല്ല നല്ല കാര്യങ്ങളിലേക്ക് സ്പീഡിൽ പോകണം എന്നാണ്. കാരണം എന്താ, നിങ്ങൾ എന്തായി കാത്തിരിക്കുന്നതെന്ന്? ഇലല്ലാഹി മർജിഉകും ജമീഅ, നിങ്ങളെല്ലാവരും ഉടനെ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നവരാകുന്നു. അതുകൊണ്ട് മനുഷ്യൻ എന്താണെന്നറിയോ, സമയം കിട്ടിയാലും ആലസ്യം, സമയം കിട്ടിയാലും മനുഷ്യന് പ്രവർത്തിക്കാൻ തോന്നൂല. അതൊരു രോഗമാണ്, അതൊരു രോഗമാണ്. ആ രോഗത്തിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു, ദുആ ചെയ്യണം എല്ലാവരും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ മനക്ലേശത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിനൽ അജസി വൽ കസലി, അശക്തിയിൽ നിന്നും ആലസ്യത്തിൽ നിന്നും, രണ്ടും രണ്ടാണ്. ഒരാൾക്കൊരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ചെയ്യാതിരിക്കലുണ്ട്, അത് അശക്തിയാണ്. അതിനല്ലാഹുവിനോട് നമ്മൾ തേടണം, പടച്ചോനെ എനിക്ക് ശക്തിയില്ല, ശക്തി തരണം, എനിക്ക് അതിനുള്ള കഴിവില്ല, കഴിവ് തരണം. അതാണ് പടച്ചോനെ അശക്തിയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വേറെ ചില ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, കഴിവുണ്ട്, സൗകര്യമുണ്ട്, സമയമുണ്ട്, സന്ദർഭമുണ്ട്, എല്ലാം അനുകൂല, പക്ഷെ എന്താ, മനസ്സില്ല. മനസ്സില്ല എന്ന് പറഞ്ഞാൽ മടിയാണ്, ആലസ്യം, അലസനാണ്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ദുആ ചെയ്തത്, വൽകസൽ. വൽകസലി, ആലസ്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നല്ല നല്ല കാര്യങ്ങളിലാവട്ടെ മത്സരം, വേണ്ടാത്ത എന്തെല്ലാം കാര്യങ്ങൾക്കാ മനുഷ്യൻ മത്സരിക്കുന്നത്. പത്രത്തിൽ അവിടെ കണ്ടാൽ അത് പൂരിപ്പിച്ച് അവിടെ ഫോം ഫില്ലപ്പ് ചെയ്ത് അവിടെ കൊടുത്തു, അവിടെ മത്സരം, ഇവിടെ മത്സരം, അങ്ങോട്ട് പോകാൻ മത്സരം, ഇവിടെ കിട്ടാൻ മത്സരം, അവിടെ നേടിയെടുക്കാൻ മത്സരം, ഏതൊക്കെ കാര്യത്തിലാ മനുഷ്യ മത്സരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ സ്വർഗീയാരാമത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൃത്യമായും വൃത്തിയായും ഇങ്ങ് വിശദീകരിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, മത്സരിക്കുന്നവർ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കട്ടെ. മത്സരം ഉണ്ടെങ്കിൽ ഇതിലാ കാണേണ്ടത്, വീറും വാശിയെ കണ്ടോ, എന്നാ ഇതിലാ കാണേണ്ടത് എന്ന് റബ്ബുൽ ആലമീൻ പറയുന്നു. അതുകൊണ്ട് അല്ല പറയേണ് സാബിഖു, നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് വസാരിഉ, നിങ്ങൾ വളരെ സ്പീഡിൽ പോകണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗം നേടാനുള്ള പ്രവർത്തനത്തിലേക്ക്, പാപമോചനത്തിന്റെ പ്രവർത്തനത്തിലേക്ക് മുന്നേറണം എന്ന്. കാരണം അമ്പിയാക്കന്മാരൊക്കെ അള്ളാഹുവിന്റെ ഓഫർ കിട്ടിയ മഹാന്മാരാണ്. സ്വർഗണ്ട് പടച്ചതമ്പുരാന്റെ ഓഫർ കിട്ടിയ മഹാന്മാരാണ് അമ്പിയാക്കന്മാരൊക്കെ. എന്നിട്ട് പോലും അവർക്ക് അവരുടെ കാര്യത്തിൽ എന്തൊരു ബേജാറാണ്. അവരെപ്പറ്റി അള്ളാഹു പറഞ്ഞത് കേട്ടില്ലേ, ഇന്നഹും കാനൂ യുസാരിഉന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബം വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അമ്പിയാക്കന്മാരുടെ സ്വഭാവം എന്തായിരുന്നുവെന്നോ, യുസാരിഉന ഫിൽ ഖൈറാത്തി, നന്മയുടെ കാര്യത്തിൽ അവർ മത്സരിക്കുമായിരുന്നു.
വളരെ പെട്ടെന്ന് ചെയ്യും, നാളെ നീട്ടിയേക്കല്ല, ഇന്നൊരു തീരുമാനെടുത്താ ഉപ്പാണ് ചെയ്യും. കാരണം നാളേക്ക് ഇബിലീസ് വേറെ ചിന്ത തരും, അത് കൊടുക്കണ്ടടാ, അതിലേക്ക് പോകണ്ട, അവിടേക്കൊന്നും പങ്കെടുക്കണ്ടാന്ന്, ഇനി വേറെ ജീവിച്ചോ. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരും. അതുകൊണ്ട് ഈ സൗഫ സൗഫ എന്ന് പറയുന്ന ഈ തസ്വീഫ് ഉണ്ടല്ലോ, ഈ നീട്ടിയിടൽ അത് വേണ്ട. നീ വിചാരിച്ച ഉടനെ അത് ചെയ്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പ്രവാചകൻ പറഞ്ഞില്ലേ, ഹജ്ജ് ഹജ്ജൊക്കെ വിചാരിച്ചാ വേഗം ചെയ്തോളിൻ, ആ കൊല്ലം തന്നെ ചെയ്തോളിൻ. കാരണം എന്തൊക്കെ വഴിമുടക്കങ്ങളാ ഇനി വരാൻ പോകുക എന്നറിയോ. അപ്പൊ കണ്ടില്ലേ, പണ്ടൊക്കെ വിചാരിച്ച ആവാം ആവാം, ഇന്നൊരാൾക്ക് ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, നടക്കുന്നില്ല, നടക്കുന്നില്ല. 2000, 2500, 3000 ദിർഹമിന് സുഖമായി ഈ പ്രദേശത്ത് നിന്ന് ഹജ്ജിന് പോകാൻ പോയി തിരിച്ചു വരാൻ അവസരം കിട്ടിയിരുന്ന പ്രവാസി മക്കൾക്ക് ഇന്ന് 10,000 ഉണ്ടെങ്കിൽ കഴിയുന്നില്ല, 10,000 ഉണ്ടെങ്കിൽ കഴിയുന്നില്ല. എന്തേ മാറ്റങ്ങൾ വരികയാണ്. ഏത് കാര്യമാണ് നിന്റെ ഉദ്ദേശത്തിന്റെ മുമ്പിൽ വിലങ്ങുതടിയായി മാറുക എന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് ഏത് കാര്യത്തിനും അങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. രാത്രി നീറ്റ് നിസ്കരിക്കണം എന്ന് വിചാരിച്ചോ, തഹജ്ജുദ് നിസ്കരിക്കണം തോന്നുന്നുണ്ടോ, എന്നാലേ പിന്നേക്ക് നീട്ടി വെക്കണ്ടെന്ന് തുടങ്ങിക്കോ, ഇന്നത്തെ ദിവസം തന്നെ തുടങ്ങിക്കോ. ആരും അറിയണ്ട, ആരും അറിയണ്ട, നീ സ്വന്തമായി ചെയ്യ്, കൃത്യമായി നിസ്കരിക്ക്, സ്വതൊക്കെ ചെയ്യണോ, ആരും അറിയണ്ട, നീ ചെയ്യ്. നല്ല നല്ല കാര്യങ്ങളിലേക്കൊക്കെ നീ എന്തൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടോ, വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോളൂ. എന്താ അപ്പൊ ഇന്നേക്ക് നീട്ടിവെക്കണ്ട, അങ്ങനെ തസ്വീഫ് വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരണം. അതേ അവസരത്തിൽ മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കന്മാർ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, മുനാഫിക്കീങ്ങൾ ഈ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ നിസ്കരിക്കാൻ വരികയാണെങ്കിലും സ്വതൊക്കെ കൊടുക്കുകയാണെങ്കിലും ഒക്കെ അവരുടെ സ്വഭാവം എന്താ പറഞ്ഞത്, വലായത്തൂന സ്വലാത്ത ഇല്ലാവഹും കുസാല, നിസ്കാരത്തിനവർ വന്നാ തന്നെയും വേണം വേണ്ടാച്ചതാ പള്ളിയിലേക്ക് പോവുക. ഇപ്പൊ ഒരു പള്ളിയിൽ പോണല്ലോ, പോയാൽ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാൻ വേണ്ടി എന്താ അവന്റെ ഒരു ഇടങ്ങേറ്. ഫലായുൻഫിഖൂന, ചെലവഴിക്കൂല, ചെലവഴിക്കേണ്ട ഘട്ടം വരിക എപ്പോഴാണ്, ഇല്ലാവഹും കാരിഹൂന, വളരെ വെറുപ്പോടുകൂടി, വളരെ നിർബന്ധ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വെറുത്തുകൊണ്ടല്ലാതെ അവര് ചെലവഴിക്കുന്നതല്ല. ഈ ഒരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊണ്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ട എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള സമയങ്ങൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുക, എനിക്ക് എത്ര വയസ്സായി. ഓരോ സഹോദരനും സഹോദരിയും ചിന്തിക്കുക, എനിക്ക് എത്ര വയസ്സായി, ഞാൻ എന്തിനു വേണ്ടിയാണ് എന്റെ സമയം ഉപയോഗപ്പെടുത്തിയത്, ഞാൻ എന്തൊക്കെ പഠിച്ചു, ഞാൻ മുസ്ലിമാണല്ലോ, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം, എനിക്ക് എന്റെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്തറിയാം. പലരും പറയുന്നില്ലേ മുഹമ്മദ് നബിയെ കുറിച്ച് നിഷ്ഠൂരമായി വളരെ മോശമായി തെമ്മാടികൾ പലതും വരച്ചു വെക്കുന്നു, നമുക്കതിൽ രോഷമുണ്ട്, അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. പക്ഷേ ആ രോഷം കൊണ്ട് മാത്രം കാര്യമായോ, ആ ഒരു പ്രവാചകനെ സംബന്ധിച്ച് വിമർശിക്കാൻ വേണ്ടി ശത്രുക്കൾ പഠിച്ച അത്ര പോലും ആദരിക്കാൻ വേണ്ടി നമ്മുടെ മുത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമുക്കറിയില്ല. ആ റസൂലുള്ളാഹിനെ വിമർശിക്കാൻ വേണ്ടി ശത്രുക്കൾ പഠിച്ച അത്ര പോലും ആ നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഞാനും നിങ്ങളും പഠിക്കുന്നില്ല. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ചരിത്രം, അവിടുത്തേതായ ജീവിത കാലഘട്ടം, അവിടുത്തേക്ക് ഭാര്യമാര്, അവിടുത്തെ മക്കൾ, ആരൊക്കെ ഹയാത്ത് കാലത്ത് എത്ര കാലം ജീവിച്ചു, എത്ര മക്കളുണ്ടായിരുന്നു, ആ ഹിസ്റ്ററി, ആ ചരിത്രം, അവിടുത്തെ ഏറ്റവും കൂടുതൽ വിശാലമായ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുടെ വലിയ വലിയ ഗുണങ്ങളുടെ ചരിത്രങ്ങൾ നമുക്കോ നമ്മുടെ മക്കൾക്കോ അറിയില്ല. എന്നിട്ടോ നമ്മൾ പറയുന്നു എനിക്ക് എന്റെ നേതാവിനോട് മഹബ്ബത്താണ്, സ്നേഹമാണ്, നമുക്കതിനെ സംബന്ധിച്ചുള്ള അറിവുമില്ല. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ സമയം പരമാവധി നല്ല കാര്യങ്ങൾക്ക് പഠിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ നമുക്ക് ഒരു നഷ്ടവും വരാനില്ല, ലാഭമല്ലാതെ. ഇനിയോ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര കുറഞ്ഞ കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ ജീവിക്കുന്ന കാലഘട്ടം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചാലും അവന് ഒരുപാട് കാല ആയുസ് കിട്ടുക എന്ന് കേട്ടിട്ടില്ലേ. കുറഞ്ഞ കാലം ഒരാൾ ജീവിച്ചെന്ന് വിചാരിക്കുക, ആ കുറഞ്ഞ കാലം നല്ലൊരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരുപാട് കാലം ജീവിച്ചതുപോലെയാണ്. ഒരു മനുഷ്യന്റെ ആയുസ് എങ്ങനെയാണ് നീട്ടിക്കിട്ടൽ, ഒരാൾക്ക് ആയുസ് നീട്ടിക്കിട്ടുക എന്ന് പറഞ്ഞാൽ ആരാ മോഹിക്കാത്തത്, കുറെ കാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മോഹമാണ്. പക്ഷെ അത് നടപ്പൂലല്ലോ, മനുഷ്യൻ മരിച്ചു പോകണം. പക്ഷേ ഉള്ള കാലഘട്ടം ഒരാള് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരാളുടെ ആയുസ്സിന്റെ ദൈർഘ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൻ നാസി അഫ്ളൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യം, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനാരാകുന്നു. ആ ചോദ്യത്തിന് മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാല ഉംറുഹു വഹസന അമലുഹു, ഒരാൾക്ക് ആയുസ് കിട്ടി,
അയാളുള്ള ആയുസ്സിൽ അയാൾ നന്നായി അമൽ ചെയ്തു. അയാളാണ് വലിയ ശ്രേഷ്ഠനായ മനുഷ്യൻ. കിട്ടിയ സമയവും ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, കുറെ ആയുസ് കിട്ടി. കൊണ്ടെന്താ കാര്യം? ഒരുപടി ആയുസ് കഴിഞ്ഞ് ഒരുപാട് ആളുകൾക്ക് കിട്ടിയില്ലേ? പക്ഷേ കുറഞ്ഞ കാലം ജീവിച്ച ആളുകൾ, മഹാന്മാരായ പല പണ്ഡിതന്മാരും 30-ന്റെയും 40-ന്റെയും ഒക്കെ ഇടക്ക് വഫാത്തായി പോയ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ എഴുതി വെച്ചതും അവരുടെ ആയുസ്സും കൂടി കണക്കൂട്ടി നോക്കിയാൽ ഒരു ദിവസം അവർ 10-ഉം 15-ഉം 20-ഉം ഒക്കെ പേജ് എഴുതണം. അവരുടെ വയസ്സും അവരെഴുതിയ ബുക്കുകളുടെ പേജുകളും കൂടി കണക്കൂട്ടി നോക്കിയാൽ അത്ര വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. കുറഞ്ഞ കാലം അവരൊക്കെ ജീവിച്ചുള്ളൂ. പക്ഷേ ലോകം അവരെ ഇന്നും നന്ദിയോടെ ബഹുമാനത്തോടുകൂടെ ഓർക്കുന്നു. എന്തേ, ഒരുപാട് ജീവിച്ചിട്ടല്ല, ഉള്ള കാലം അവർ വളരെ ഉപയോഗപ്പെടുത്തി. അവർ നല്ല ഒരവസ്ഥ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത്, മരിച്ചാലും അയാൾ ലോകത്ത് ജീവിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ലേ? എങ്ങനെയാണ് ആ ജീവിതം? അയാളെ ഓർമ്മ നിലനിൽക്കുന്നു. മഹാനായ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം അലൈഹിസ്സലാം മുതൽക്കുള്ള അമ്പിയാക്കന്മാർ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞുപോയി. ഇന്നും അവർ ജീവിക്കുകയാണ്, ഇന്നും അവർ ജീവിക്കുകയാണ്. ബർസഹിയായ ലോകത്തുള്ള ജീവിതം മാത്രമല്ല ഞാൻ പറയുന്നത്, മുസ്ലിം മനസ്സുകളിൽ ആദരവോടുകൂടി അവർ ജീവിക്കുന്നു. എന്താ കാരണം? അവർ ചെയ്ത നന്മ, അവർ ചെയ്തു വെച്ചുപോയ നല്ല നല്ല കാര്യങ്ങൾ അവരെ എന്നും ഇവിടെ ജീവിക്കുന്നത് പോലെ ആക്കി തീർക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ നാം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് കാഴ്ചവെച്ചു പോയാൽ, നാഫിയായ ഇൽമ് ഒരാൾ പഠിച്ചു, അതൊരാൾക്ക് പകർന്നു കൊടുത്തു. നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഖഫുകൾ ചെയ്തു, നല്ലവരായ സന്താനങ്ങൾ ബാക്കിയായി പോയി. എന്നാലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇദാ മാത്തൽ ഇൻസാൻ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖതഅമലുഹു ഇല്ലാ മിൻ സലാസ്, അവന്റെ എല്ലാം ഉറിഞ്ഞുപോയി, പക്ഷേ 2-3 എണ്ണം ബാക്കിയാകുമെന്ന് പറഞ്ഞില്ലേ? അവൻ ചെയ്തിട്ടുള്ള ആ നിലക്കുള്ള വഖഫുകൾ, ജാരിയായ സദഖകൾ, അതുപോലെ തന്നെ അവൻ പഠിച്ചിട്ടുള്ള ഇൽമ്, അതനുസരിച്ച് അവൻ പ്രവർത്തിച്ച് അതെത്തിച്ചു കൊടുത്ത് അത് ഈ ലോകത്ത് നിലനിർത്തുന്ന നിലക്ക് അവൻ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അതേപോലെ തന്നെ വലതുൻ സാലിഹുൻ, ഒരു സൽ സന്താനം, യദഉലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ. അതോ മരിച്ചു കഴിഞ്ഞാലും അവനിവിടെ ജീവിക്കും പോലെ, അവൻ പ്രവർത്തിക്കും പോലെ അവന്റെ അക്കൗണ്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോ ആയുസ് നീണ്ടു കിട്ടാനുള്ള പ്രവർത്തനം അതൊക്കെയാണ്. അള്ളാഹു കണക്കാക്കി ആയുസ്സിനെ കാണാൻ അല്പം പോലും കൂടെ കുറെ ഒന്നും ചെയ്യൂല. പിന്നെന്താ വേണ്ടത്? കണക്കാക്കി ആയുസ് അത് നല്ല നിലക്ക് ഉപയോഗപ്പെടാവുന്ന നിലക്ക് ഉപയോഗപ്പെടുത്തുക, അതിനുവേണ്ടി സമയത്തെ ഉപയോഗപ്പെടുത്തുക എന്നാണ്. നേരെ മറിച്ച് അത് ഉപയോഗപ്പെടുത്താതെ ഒരാൾ മരിച്ചുപോയാൽ അയാൾക്ക് വേണ്ടി പറയാനും കരയാനൊന്നും ആരും ഉണ്ടാവില്ല. വലിയ വലിയ ധിക്കാരികൾ, ഫറോവ, അവന്റെ കിങ്കരന്മാർ വലിയ പേരുള്ളവരായിരുന്നു ആ കാലത്ത്. പക്ഷെ അവരൊക്കെ ചത്തൊടുങ്ങിയപ്പോ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? കം തറക്കൂ മിൻ ജന്നാതിൻ വഴിയൂൻ വസുറൂഇൻ മഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബക്കത് അലൈഹിം അസ്സമാഉ വൽ അർദു ഫമാ കാനൂ മുൻദരീൻ. അവരൊക്കെ എത്രയെത്ര തോട്ടങ്ങളെയാ വിട്ടുപോയത്! വലിയ തോട്ടത്തിന്റെ മുതലാളിമാരായിരുന്നില്ലേ? വലിയ വലിയ നദികളുടെയൊക്കെ ഉടമകളായിരുന്നില്ലേ? വസുറൂഇൻ, വലിയ കാർഷിക പ്രഭുക്കളായിരുന്നില്ലേ? വലിയ വലിയ സ്ഥാനമുള്ളവരായിരുന്നില്ലേ? അവർ ഉല്ലസിച്ചിരുന്ന ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെയും പിൽക്കാലക്കാർക്ക് നാമങ്ങ് പകരം വരാസത്തായി കൊടുത്തു. ഇവരൊക്കെ ചത്തൊടുങ്ങിപ്പോയപ്പോ ഇവരെ സ്മരിക്കാനോ, ഇവരുടെ കാര്യം പറയാനോ, ഇവർക്ക് വേണ്ടി ഒന്ന് കരയാനോ? ഫമാബക്കത്ത് അലൈഹി മുസ്സമാഉ വൽ അർദു, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കണ്ണുനീര് ഒഴിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവരൊക്കെ ചരിത്രത്തിന്റെ ചവച്ചുകൊട്ടയിൽ വലിച്ചെറിയപ്പെട്ടു, നല്ല നിലക്ക് ഓർമ്മിക്കപ്പെടൂല. നേരെ മറിച്ച് സാലിഹീങ്ങൾ, ഇവരുടെയൊക്കെ തന്നെ കാലത്ത് ജീവിച്ച മഹാത്മാക്കൾ ഇന്നും വിശ്വാസികളുടെ മനസ്സിൽ അവർ ജീവിച്ചിരിക്കുകയാണ്. എന്തേ, അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ പവറാണത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാം നമുക്ക് കിട്ടിയ കാലഘട്ടത്തിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ ആഖിറത്തിലേക്ക് പ്രയോജനപ്പെടുന്ന നിലക്ക് നാമും ഇവിടെ സ്മരിക്കപ്പെടും. ജനങ്ങളുടെ ഇടയിൽ സ്മരിക്കപ്പെടണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളെ അമല് ചെയ്യുന്നത്. പക്ഷേ അത് അള്ളാഹു നൽകുന്ന ഒരു ഫളാണ്, അള്ളാഹു നൽകുന്ന ഒരു ശ്രേഷ്ഠതയാണ്. മരിച്ചാലും ആ നാമം നിലനിൽക്കും, അത് നമുക്ക് ഉപകാരപ്പെടുന്ന നിലക്കായി തീരും. അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തണം, വേണ്ടാത്തതിലേക്ക് നമ്മുടെ സമയം കൊല്ലരുത്. ടൈം പാസ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു മുസ്ലിം പറയരുത്. എന്തിനാണ് ചെയ്യുന്നത്? ടൈം പാസിന്, സമയം കൊല്ലാൻ. നമുക്ക് അങ്ങനെ കൊല്ലേണ്ടതില്ല, നമുക്കത് ഹയാത്താക്കുക വേണ്ടത്, അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഏത് സമയം ഒഴിവ് കിട്ടിയാലും നമ്മൾ ചിന്തിക്കുക, ദിക്റുകൾ ദുആകൾ നമുക്ക് എത്ര ചൊല്ലാനുണ്ട്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനിടയ്ക്ക് നമുക്ക് എത്ര ദിക്റുകളുണ്ട്.
ഒരു ചെലവുമില്ലാതെ ഒരു പ്രയാസമില്ലാതെ നാവിലിങ്ങനെ ചൊല്ലിയാൽ നാവിന് വളരെ എളുപ്പം. നമ്മുടെ മീസാനിൽ വലിയ തൂക്കം കൂടുന്നത്, അല്ലാഹുവിന് വലിയ തൃപ്തിയുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ, ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹിന് മാത്രം 100 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 100 തവണ രാവിലെയും അതുപോലെ തന്നെ രാത്രിയും, അതുപോലെ തന്നെ സലാത്തുകൾ അധികരിപ്പിക്കുക. ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് 10 പ്രതിഫലം നൽകുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരക്ഷരത്തിന് 10 നന്മ കിട്ടുന്നു. ഓരോ ദിക്റുകൾക്കും അതിന് വലിയ വെയിറ്റാണ്. സുബ്ഹാനല്ലാഹ് തംലഉൽ മീസാൻ, മീസാനിന് നിറക്കും സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. ഖബറിലേക്ക് നമുക്കുള്ള നൂറാണ് എന്ന് പറയുന്നു. നമുക്ക് പ്രകാശം പരത്തുന്ന ഏറ്റവും വലിയ ലൈറ്റാണ് ദിക്റുകൾ എന്ന് പറയുന്നു. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധികളിൽപ്പെട്ട ഒരു നിധിയാണെന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതിലൂടെ ഓരോ ചെടികളാണ് സ്വർഗീയ ആരാമത്തിൽ നമുക്ക് വേണ്ടി നട്ടുപിടിപ്പിക്കപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കണക്കല്ലാത്ത ദിക്റുകൾ, ദുആകൾ. പക്ഷേ സമയം കിട്ടിയാൽ നമ്മൾ വെറുതെ വരെ നേരം പോണില്ല. നേരം പോയതിന്റെ പേരിൽ, പോക്കിയതിന്റെ പേരിൽ ദുഃഖിക്കുന്ന, വിലപിക്കുന്ന ഗുരുതരമായ രണ്ടവസ്ഥകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. അള്ളാഹുവിനോട് അഭയം ചോദിക്കുക, അള്ളാഹുവിനോട് പ്രത്യേകമായി പറയുക. എന്തിന്? എന്റെ സമയം എനിക്ക് ഉപയോഗപ്പെടുത്തുന്ന നിലക്കല്ലാതെ പലപ്പോഴും കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അത് പുറത്തു തരണം റബ്ബെ. ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്റെ സമയം എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് സമയമാകുന്ന ഈ അനർഘമായ ഈ സമ്പത്തിനെ, ഈ നിധിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരമാവധി ചൂഷണം ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ നാഥൻ എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കുടുംബാദികൾക്കുമെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.